സ്വന്തം ജീവിത വിജയം മാത്രം തേടുന്നവർക്ക് വിശ്വാസമില്ല ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രഭാത പള്ളി പ്രസംഗങ്ങൾ ഇത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസ് മാണിപ്പറമ്പിലച്ഛനാണ് ഇത് ബിബ്ലിയ പബ്ലിക്കേഷൻ ആളൂർ കേരളയിൽ നിന്നും പബ്ലിഷ് ചെയ്യുന്നു ഇത് വാങ്ങണം നിങ്ങൾ വായിക്കണം ഇത് നിങ്ങളുടെ കുടുംബത്തിൽ ഒരു നിധിയായി സൂക്ഷിക്കണം ഇത് മൂന്ന് ബാല്യങ്ങളുണ്ട് ക്രൈസ്തലോർഡ് നമുക്ക് ഇന്നത്തെ പ്രസംഗത്തിലേക്ക് പ്രവേശിക്കാം രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം തീയതിയിൽ തേ പ്രസംഗമാണ് അന്നത്തെ വേദവായന നടപടി പുസ്തകം പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളും യോഹന്നാൻ്റെ സുവിശേഷം പത്താം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെ ഉള്ള വാക്യങ്ങളും പ്രസംഗത്തിലേക്ക് നല്ല ഇടയനെക്കുറിച്ചുള്ള സുവിശേഷ പാഠം ഞാൻ ആടുകൾക്ക് വാതിലാണെന്ന് യേശു സ്വയം വിശേഷിപ്പിക്കുന്ന വേദപാഠം ഇന്നത്തെ വിചിന്തനത്തിൻ്റെ കേന്ദ്ര വീജിയാണ് വാതിലിലൂടെ അല്ലാതെ ആട്ടിൻകൂട്ടത്തിലേക്ക് പ്രവേശിക്കുന്നവൻ ഇടേനല്ല എന്ന് ഈ സുവിശേഷ ഭാഗത്ത് പറയുന്നു ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള സഭയിലേക്ക് പ്രവേശിക്കാനുള്ള ഏക കവാടം യേശു തന്നെയാണ് ആട്ടുംതൊഴുത്തിലേക്ക് വാതിലിലൂടെ അല്ലാതെ മറ്റു വഴിക്ക് കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ് തനിക്ക് ലാഭമുണ്ടാക്കണമെന്നല്ലാതെ മറ്റൊരു ചിന്ത അവനില്ല അവൻ മുകളിലേക്ക് കയറിപ്പോകാൻ മാത്രം എങ്ങനെയെങ്കിലും കയറിക്കൂടാൻ മാത്രം ആഗ്രഹിക്കുന്നവനാണ് ക്രിസ്തീയ സമുദായങ്ങളിലും ഇങ്ങനെയുള്ള കയറ്റക്കാരുണ്ട് ശരിയല്ലേ തങ്ങളുടെ നേട്ടം മാത്രം നോക്കുന്നവർ ഉന്നതമായ പദവിക്ക് വേണ്ടി പരക്കം പായുന്നവർ ബോധപൂർവകമായോ അല്ലാതെയോ പ്രവേശിക്കാൻ ശ്രമിക്കുന്നു അവർ കള്ളന്മാരും കൊള്ളക്കാരുമാണ് എന്തുകൊണ്ട് അവർ യേശുവിൽ നിന്ന് മഹത്വം മോഷ്ടിക്കുന്നു സ്വന്തം മഹത്വമാണ് അവർ തേടുന്നത് ഇത് തന്നെയാണ് യേശു പരിസേരോട് പറഞ്ഞത് നിങ്ങൾ പരസ്പരം മഹത്വം കൊടുക്കുന്നു നീ എന്നെ മഹത്വപ്പെടുത്തുക ഞാൻ നിന്നെ മഹത്വപ്പെടുത്താം പരസ്പരം പ്രതിഫലം കൊടുക്കുന്ന ഒരു തരം മതം അല്ലേ അവർ ശരിയായ വാതിലിലൂടെ അല്ല പ്രവേശിച്ചത് യേശുവാണ് വാതിൽ ഈ വാതിലിലൂടെയല്ലാതെ പ്രവേശിച്ചവരെല്ലാം തെറ്റിലാണ് യേശുവാണ് യഥാർത്ഥ കവാടമെന്ന് ഞാൻ എങ്ങനെ അറിയും ഈ വാതിൽ യേശുവിൻ്റെ വാതിലാണെന്ന് ഞാൻ എങ്ങനെ അറിയും സുവിശേഷ ഭാഗ്യങ്ങൾ എടുക്കുക അവ എന്താണ് പറയുന്നതെന്ന് ഗ്രഹിക്കുക എളിമയുള്ളവരായിരിക്കുക ദരിദ്രരായിരിക്കുക ശാന്തശീലരായിരിക്കുക നീതിയുള്ളവരായിരിക്കുക യേശു വാതിൽ മാത്രമല്ല വഴിയാണ് അവനാണ് പാത പല പാതകളുമുണ്ട് ചില പാതയിലൂടെ പോയാൽ വേഗം അവിടെ എത്താമെന്ന പ്രതീതി ഉണർത്തുന്നു എന്നാൽ അവയെല്ലാം മായക്കാഴ്ചകളാണ് മോഹിപ്പിക്കുന്നെങ്കിലും യാഥാർത്ഥ്യമാകില്ല അവ സത്യമല്ല അവ വ്യാജമാണ് ഏക ഏകവഴിയേശുവാണ് എന്നാൽ നിങ്ങളിൽ ചിലർ പറഞ്ഞേക്കാം പരിശുദ്ധ പിതാവേ അങ്ങ് മതമൗലികവാദിയാണ് അല്ല ഏച്ചു വളരെ ലളിതമായി പറഞ്ഞു ജീവൻ നൽകാൻ കഴിവുള്ള ഞാനാണു വാതിൽ ഞാനാണു വഴി ഇത്രമാത്രം അത് സുന്ദരമായ വാതിലാണ് സ്നേഹത്തിൻ്റെ വാതിൽ ചതിക്കാത്ത വാതിൽ വ്യാജമല്ലാത്ത കവാടം സത്യം മാത്രമാണത് എപ്പോഴും അന്വേഷിക്കുന്നത് എങ്കിലും അത് വാത്സല്യത്തോടെയാണ് സ്നേഹത്തോടെയാണ് സത്യം അന്വേഷിക്കുന്നത് ഉദ്ഭവത്തിൽ സന്നിഹിതമായിരുന്ന ആ ചിന്ത ആ സംഗതി നമ്മിൽ ഇപ്പോഴും ഉണ്ട് ഇല്ലേ എല്ലാ വ്യാഖ്യാനത്തിൻ്റെയും കുത്തവാകാശം നൽകുന്ന താക്കോൽ നമുക്ക് വേണം നമ്മുടെ സ്വന്തമായ പാത അതെന്തുമാകട്ടെ വെടിയുണ്ടാക്കാനുള്ള താക്കോലും അധികാരവും നമുക്ക് വേണം നമ്മുടെ സ്വന്തമായ പാതയിൽ കണ്ടെത്താൻ അതെന്തുമാകട്ടെ അതിനുള്ള താക്കോൽ സ്ഥാനം നമുക്ക് വേണം ദൈവത്തിൻ്റെ മക്കളും എളിയ സേവകരുമാകാൻ നമുക്കിഷ്ടമില്ല നാം തന്നെ നമ്മുടെ യജമാനനാകുക എന്ന പ്രലോഭനം നമ്മിലുണ്ട് ദൈവരാജ്യത്തിലേക്ക് പ്രവേശനം തരത തരപ്പെടുത്തുന്ന മറ്റ് വാതിലുകളും ജനലുകളും തേടാനുള്ള പ്രലോഭനമാണിത് യേശു എന്ന നാമധാരിയിലൂടെ മാത്രമാണ് നാം പ്രവേശിക്കുന്നത് യേശു എന്ന് വിളിക്കപ്പെടുന്ന വഴിയിലേക്ക് നയിക്കുന്ന കവാടം യേശു എന്ന് വിളിക്കപ്പെടുന്ന ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ അതിലൂടെയാണ് നാം പ്രവേശിക്കുന്നത് മറ്റെന്ത് ചെയ്യുന്നവരും ജനലിൽ കൂടെ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന കള്ളന്മാരും കവർച്ചക്കാരുമാണ് കർത്താവ് പറയുന്നു കർത്താവ് വളരെ ലളിതമാണ് അവൻ പറയുന്ന കാര്യങ്ങളും ലളിതമാണ് സങ്കീർണമല്ല എപ്പോഴും ആ വാതിൽ മുട്ടാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ചിലപ്പോൾ ആ വാതിൽ അടഞ്ഞു കിടക്കുന്നു നാം ദുഃഖിതരാകുന്നു കർന്നു പോകുന്നു ആ വാതിൽ എപ്പോഴും മുട്ടിക്കൊണ്ടായി മുട്ടിക്കൊണ്ടേയിരിക്കുക എന്ന ഗതികേടുണ്ടാവുന്നു എങ്കിലും മറ്റു വാതിലുകൾ തേടി തേടിപ്പോകരുത് അവ എളുപ്പമുള്ളവയാണെന്ന് തോന്നാം സുഖമുള്ളതും ആശ്വാസമേകുന്നതുമാണെന്ന് തോന്നാം അവ സമീപത്താണെന്ന് തോന്നാം എന്നാൽ എപ്പോഴും യേശു എന്ന വാതിൽ മാത്രം മുട്ടുക യേശു നമ്മെ നിരാശരാക്കുകയില്ല അവൻ നമ്മെ ചതിക്കുകയില്ല അവൻ കള്ളനല്ല അവൻ കവർച്ചക്കാരനല്ല അവൻ എനിക്ക് വേണ്ടി ജീവൻ ഹോമിച്ചവനാണ് നാം ഓരോരുത്തരും ഇങ്ങനെ പറയണം എനിക്ക് വേണ്ടി ജീവൻ ബലികഴിച്ചവനെ എനിക്കകത്തേക്ക് കടക്കാനായി വാതിൽ തുറന്നു തന്നാലും